നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്റ്റാലിനും മകനും കുടുംബവും പെയ്തു കൂട്ടിയ അഴിമതികളായിരുന്നു കഴിഞ്ഞ ദിവസം അവരുടെ സാമ്പത്തിക സമാഹരണം സാമ്പത്തിക മൂലധനം അടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വന്നിരുന്നു. 1.34 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇവർക്കുണ്ടെന്ന് അണ്ണാമലൈ വ്യക്തമാക്കിയിരുന്നു. 500 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് DMK നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയ തമിഴ്നാട് BJP പ്രസിഡന്റ് കെ അണ്ണാമലൈക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ച് നേതൃത്വം വ്യക്തമാക്കുന്നത്. DMK സംഘടനാ സെക്രട്ടറി RS ഭാരതിയാണ് നിയമ നടപടിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. DMK പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനെതിരെ അണ്ണാമലൈ നടത്തിയ ആരോപണങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നിരുപാധികം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 500 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നഷ്ടപരിഹാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം DMK നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങളുമായി അണ്ണാമലൈ രംഗത്തെത്തിയിരുന്നു. 2011 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദേശ കമ്പനികളിൽ നിന്ന് MK സ്റ്റാലിൻ 200 കോടി രൂപ കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അണ്ണാമലൈ ഉയർത്തിയിരുന്നത്. സ്റ്റാലിന്റെ മകനും കായിക മന്ത്രിയും ഉദയനിധി സ്റ്റാലിൻ്റെതുൾപ്പെടെയുള്ള DMK നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് ഇതിനെതിരെയും അണ്ണാമലൈ രംഗത്ത് വന്നിരുന്നു. വ്യക്തികളുടെ സ്വത്തും പാർട്ടിയുടെ സ്വത്തും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും അണ്ണാമലൈ മനസ്സിലാക്കണമെന്ന് DMK സംഘടനാ സെക്രട്ടറി ഭാരതി പറഞ്ഞു. 2019 BJP ഡൽഹിയിലും മധ്യപ്രദേശിലും തങ്ങളുടെ പുതിയ പാർട്ടിക്ക് ഓഫീസുകൾ തുറന്നിരുന്നു. 700 കോടിയും 100 കോടിയുമായിരുന്നു ഇതിന്റെ ചെലവ്. ഈ തുകയുടെ ഉറവിടത്തെക്കുറിച്ച് BJP എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. ആ തുക മുഴുവൻ അഴിമതിയിലൂടെ സമ്പാദിച്ച അനധികൃത സമ്പത്താണെന്ന് പറയാൻ കഴിയുമോ എന്നും ചോദിച്ചു. ഭരണകക്ഷിയായ DMK നേതാക്കൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിദേശ കമ്പനികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടായി 200 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് പ്രധാന ആരോപണം. സ്റ്റാലിന്റെ മകനും കായിക മന്ത്രിയുമായ ഉദയനിധി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളുടെ പേരിലുള്ള 1.34 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങളും പുറത്തുവിട്ടു. ആരോപണങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച് DMKയും രംഗത്ത് വന്നു. രേഖകൾ 15 ദിവസത്തിനകം പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞ 2438 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് അണ്ണാമലൈ നടത്തുന്നതെന്നാണ് DMKയുടെ ആരോപണം. പുറത്തുവിട്ട സ്വത്തുരേഖകൾ രഹസ്യമല്ലെന്നും നിലവിൽ വെബ്സൈറ്റുകളിലും മറ്റും ലഭ്യമാണെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ആ രേഖകൾ അങ്ങനെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര ബഹളം ഈ ഉദയനിധിയും സ്റ്റാലിനും കൂട്ടരും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും വലിയ അഴിമതി ആരോപണങ്ങൾ DMK സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. നേരത്തെയും സമാനമായ നിരവധി ആരോപണങ്ങൾ DMKക്കും AIADMKക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഉദയനിധി സ്റ്റാലിനും അതുപോലെ തന്നെ മകനും ഒക്കെ ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായ നിലപാടായിരുന്നു അണ്ണാമലൈ പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമായി തന്നെ തെളിവുകളുമായാണ് അണ്ണാമലൈ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. അതുകൊണ്ട് അണ്ണാമലൈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനുള്ള നീക്കമൊന്നും നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.